ഇത് എന്ത് തരം പ്രസിഡന്റ് ആണ്? ഏത് രാജ്യത്ത് കാണും ഇതുപോലെ ഒരു പ്രസിഡന്റ്? ബുദ്ധിയും വിവേകവും തീരെ പോയിട്ടില്ലാത്ത ഒരു പ്രസിഡന്റ്. പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഡൊണാൾഡ് ട്രംപിന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നത്. ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് തൻ്റെ ട്വിറ്ററിലൂടെ തനിക്ക് കോവിഡ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞത്. അതിനുശേഷം തൻ്റെ മകൻ പറഞ്ഞു എല്ലാവരും പ്രാർത്ഥിക്കണം തൻ്റെ അച്ഛൻ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കാനായി. പിന്നീട് അതിനുശേഷം ഫോളോ അപ്പ് സ്റ്റോറീസ് ഒരുപാട് വന്നു. ട്രംപ് ആരോഗ്യസ്ഥിതി മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. പിന്നെ അതിനുശേഷം പറഞ്ഞു ഇല്ല, ട്രംപ് ഭേദപ്പെട്ട നിലയിലാണെന്ന് ട്രംപിൻ്റെ അടുത്ത വൃത്തങ്ങൾ തന്നെ പറയുന്നു. പക്ഷേ ട്രംപിന് 74 വയസ്സാണ്, ട്രംപിൻ്റെ ആരോഗ്യം മോശമാണ്. അതിനുശേഷം പിന്നെ കൊറോണയും കൂടെ വരുമ്പോൾ നമുക്കറിയാം കൊറോണ ഏറ്റവും കൂടുതൽ വില്ലനായി മാറുന്നത് മറ്റെന്തെങ്കിലും രോഗവും കൂടി വരുമ്പോഴാണ്, അല്ലെങ്കിൽ പ്രായമേറി വരുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ സ്ഥിതി മോശം തന്നെയാണ് എന്നുള്ള രീതിയിലും വാർത്തകൾ വന്നു. അതിനിടയ്ക്കാണ് ട്രംപ് വാൾട്ടർ റീഡ് സൈനിക ആശുപത്രിയിൽ നിന്നും ചാടിയത് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ചാടി, ഐസൊലേഷനിൽ കിടക്കുന്ന ട്രംപ് ചാടി. കോവിഡ് രോഗിയാണ്, പോസിറ്റീവ് ആയ ആളാണ്. ചാടി അനുയായികളെ കണ്ട് കൈ കാണിക്കാൻ വേണ്ടി പോയിക്കുന്നു. ഇതെന്ത് പ്രസിഡൻ്റാണ്? ബുദ്ധിയും വിവേകവും തീരെ ഉണ്ടോ എന്ന കാര്യത്തിലാണ്. കാരണം ജനങ്ങൾക്ക് മാതൃകയാവേണ്ട ഒരാളാണ് അദ്ദേഹമാണ് ഇതുപോലെ കാണിക്കുന്നത്. എന്നിട്ട് പറയുന്നു ഞാൻ ആരോഗ്യവാനാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, എനിക്കെൻ്റെ അനുയായികളെ കാണണം, എനിക്കെൻ്റെ ആളുകളെ കാണണം, അതുകൊണ്ട് എനിക്ക് അവരോട് സ്നേഹം പ്രകടിപ്പിക്കണം, അതുകൊണ്ടാണ് ഞാൻ ചാടിയതെന്നാണ് ട്രംപ് പറയുന്നത്. ഇതെന്ത് തരം ബുദ്ധിശൂന്യതയാണ് എന്നത് വേണം നമുക്ക് കണക്കാക്കാം. കാരണം അമേരിക്കയുടെ പ്രസിഡൻ്റാണ്. അമേരിക്കയുടെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ന രാജ്യത്തിന് മാത്രമുള്ള പ്രസിഡൻ്റ് ഒന്നുമല്ല, ലോകമെമ്പാടും തന്നെ എടുത്തു നോക്കുമ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ശക്തി നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ലോകമൊട്ടാകെ തന്നെ പല രാജ്യങ്ങളെയും വരച്ച വരയിൽ നിർത്തുന്ന അമേരിക്കയുടെ പ്രസിഡൻ്റാണ് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നതെന്നാണ് ആലോചിക്കുമ്പോൾ വിഷമം വരുന്നത്. ഇതിൽ ട്രംപിൻ്റെ സ്വഭാവത്തിൻ്റെ കാര്യം മാത്രമൊന്നുമല്ല, ട്രംപ് പുറത്തിറങ്ങി രാഷ്ട്രീയം കളിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്തു വച്ചിരിക്കുന്നത്. അതായത് എൻ്റെ അനുയായികളെ കാണുന്നു, ഞാൻ അവർക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു, എനിക്ക് കുഴപ്പമില്ല എന്ന് കാണിക്കുന്നു, അവരെ വോട്ടാക്കി മാറ്റുന്നു. ഇത് തന്നെയാണ് ട്രംപ് ഉദ്ദേശിച്ചതും. പക്ഷേ അതിനുവേണ്ടി കളിച്ച കളികളുടെ ഭവിഷ്യത്തും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഇപ്പോൾ ട്രംപ് ഇങ്ങനെ ഇറങ്ങി നടന്നതുകൊണ്ട് തന്നെ കാറിനകത്തിരുന്നായാൽ പോലും ട്രംപ് ഒറ്റയ്ക്ക് ഇറങ്ങി വരത്തില്ലല്ലോ, സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉറപ്പായിട്ടും കൂടെ കാണും. ആ സുരക്ഷാ ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഐസൊലേഷനിൽ പോകേണ്ടി വരും. മാത്രമല്ല അവർ 14 ദിവസം ക്വാറന്റൈനിൽ കിടക്കേണ്ടി വരും. സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാവരും, ട്രംപ് ആരുമായിട്ടൊക്കെ സംസാരിച്ചു അവരെല്ലാവരും, കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും പോകേണ്ടി വരും. മാത്രമല്ല കോവിഡ് വന്ന ഒരാൾ രോഗം മാറുന്നവരെ ഐസൊലേഷനിൽ കിടന്നേ മതിയാകൂ എന്നുള്ളത് രാജ്യത്തും ലോകത്തുമെമ്പാടുമുള്ള എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡൻറ്റിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ആ സമയത്ത് പോലും വോട്ട് 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 മാത്രം ലക്ഷ്യമിട്ട് കണ്ട് ഓടുന്ന ഈ പാച്ചിൽ അതെന്തിനാണ്? ക്വാറന്റൈൻ തെറ്റിക്കുക, ലംഘിക്കുക, അതിന് വലിയ ശിക്ഷകൾ വരെ ഓരോ സാധാരണ പൗരന്മാർക്കും ലോകമെമ്പാടും കൊടുക്കാമെങ്കിൽ അമേരിക്കൻ പ്രസിഡൻറ്റിന് എന്താണ് കൊടുക്കുന്നത്? എന്തായിരിക്കും അമേരിക്കൻ പ്രസിഡൻറ്റിന് ഇതിൻ്റെ പേരിലുള്ള ശിക്ഷ വരാൻ പോകുന്നത്? ചോദ്യമല്ലേ. ഉദ്യോഗസ്ഥർക്ക് എത്ര പേർക്കാണ് ഈ ഒരൊറ്റ പ്രശ്നം കാരണം വന്നിരിക്കുന്നത്? കൂടെ ഉണ്ടാകുന്ന ഉദ്യോഗസ്ഥർ ഇനി 14 ദിവസം ക്വാറന്റൈനിൽ കഴിയണം. ഇനി അവർക്കെങ്ങാനും കോവിഡ് വന്നു എന്ന് തന്നെ വിചാരിക്കുക. അവരിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ആരായിരിക്കും അതിൻ്റെ ഉത്തരവാദി? ട്രംപ് ഒരു സ്ഥലത്ത് ഒരു മൂലക്കിരിക്കുന്നതിന് പകരം നാട്ടിലിറങ്ങി നടക്കുകയാണ്. കൊറോണ ബാധിച്ച് പോസിറ്റീവായ ഒരാൾ, ഐസൊലേഷനിൽ കഴിയാൻ വേണ്ടി സമ്പർക്കം ഉണ്ടായോ എന്ന് പോലും അറിയുന്ന ഒരാളല്ല, കോവിഡ് പോസിറ്റീവ് ആണെന്ന് ടെസ്റ്റ് ചെയ്ത ഒരാളാണ് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്. ഇതിനൊക്കെ എന്താണ് പറയേണ്ടത്? രാജ്യത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് തന്നെ മാതൃകയാവേണ്ട പല ആളുകളും ഇങ്ങനെയൊക്കെ കാണിച്ചു തുടങ്ങിയാൽ എങ്ങനെയാണ്? ഭരണത്തിലോ പോട്ടെ, ഇതുപോലത്തെയുള്ള കാര്യത്തിലെങ്കിലും കുറച്ച് വിവേകബുദ്ധി ഉപയോഗിക്കേണ്ടേ എന്നുള്ള ചോദ്യം ആരായാലും ചോദിച്ചു പോകേണ്ടതല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മരണത്തെക്കുറിച്ചാണ്. ഈ ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ഉറപ്പായിട്ടും ഏർപ്പെട്ടിട്ടുണ്ട്. അടുത്ത വൃത്തങ്ങൾ പറയുന്നവരൊക്കെ PPE കിറ്റ് ധരിച്ചിട്ടുണ്ടെന്നാണ്. ധരിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. എന്നാലും കൊറോണയാണ്, എത്രയോ ആരോഗ്യ പ്രവർത്തകർക്ക് ഇവിടെ കൊറോണ വരുന്നു, അവരാരും PPE കിറ്റ് ധരിച്ചിട്ടല്ലേ? അപ്പോൾ അതുകൊണ്ടൊന്നുമല്ല, കൊറോണ വന്നു കഴിഞ്ഞാൽ അതിലാരെങ്കിലും മരണപ്പെട്ടു പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? പിന്നെ ട്രംപിന് ആര് എന്ത് ശിക്ഷയാണ് ഇവിടെ വിധിക്കാൻ പോകുന്നത്? ഇത് രണ്ടിനെ കുറിച്ചുള്ള ധാരണകൾ വളരെ വലിയ രീതിയിൽ ലഭിച്ചേ മതിയാവൂ. കാരണം
ജനങ്ങളെല്ലാവരും ചോദിക്കുന്നത് ഇത് എന്ത് പ്രസിഡന്റ് ആണെന്നാണ്. കാരണം ജനങ്ങൾ ഒട്ടാകെ രോഷാകുലരാണ്. ഇങ്ങനെയാണ് ഒരു പ്രസിഡന്റ് കാണിക്കേണ്ടത്, ഇങ്ങനെയാണ് ഒരു വ്യക്തി കാണിക്കേണ്ടത്. കൊറോണ ബാധിച്ചിരിക്കുന്ന ഒരാൾ ഇങ്ങനെ നാട്ടിലിറങ്ങി നടക്കാൻ പാടുണ്ടോ? ആളുകൾ ഇറങ്ങി നടന്നാൽ ശിക്ഷയും പിഴയും, പ്രസിഡന്റ് ഇറങ്ങി നടന്നാൽ ഒന്നുമില്ലേ? എല്ലാവരും ലോയിന് തുന്നിൽ ഈക്വൽ ആണെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് അമേരിക്കയിൽ മാത്രം എന്താണ് ഇങ്ങനെ? എന്തുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ ഒരു പെരുമാറ്റം കാണിച്ചു വെച്ചേക്കുന്നത്? വേറൊന്നും കൊണ്ടല്ല, ഇലക്ഷൻ തന്നെയാണ്. ഇലക്ഷൻ മുൻനിർത്തി കണ്ടൊരു നാടകം മാത്രമാണിതെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങി നടക്കേണ്ട ഒരു കാര്യവുമില്ല. എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്, ഞാൻ ആരോഗ്യവാനെന്നാണ് ട്രംപ് പറയുന്നത്. ഓക്കെ, താങ്കൾക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ താങ്കളുടെ ഉള്ളിൽ ഇപ്പോഴും വൈറസ് ഉണ്ട്. ആ വൈറസ് മറ്റാർക്കെങ്കിലും വരാം. ആ മറ്റേയാൾ താങ്കളെ പോലെ ആരോഗ്യവാനാകണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ താങ്കൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് എന്നൊരു ചോദ്യം മാത്രമാണ് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന രീതിയിലെങ്കിലും താങ്കളെ നോക്കിക്കാണുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷെ താങ്കൾ പലരും ഇലക്ട് ചെയ്ത ഒരു പ്രതിനിധിയാണ്. ആ പ്രതിനിധി ഇതുപോലെ ബുദ്ധിശൂന്യതയില്ലാതെ കാണിച്ചാൽ എന്താണ് താങ്കൾ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം? ജനങ്ങൾ ഒട്ടാകെ രോഷാകുലരാണ്. അവർ പ്രതിഷേധ പരിപാടികളിലേക്കും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇതുപോലൊരു മന്ദബുദ്ധിയായ ഒരു പ്രസിഡന്റിനെ എങ്ങനെയാണ് പ്രസിഡന്റ് എന്ന് വിളിക്കാൻ സാധിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ട്രംപ് എന്തായാലും പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം ഇത്രയും നാളും ഞാൻ ഭരണത്തിൽ നിന്നും വിട്ടുമാറില്ല, ഞാൻ ആശുപത്രിയിലായാൽ പോലും ഞാൻ ഭരണത്തിൽ നിന്ന് വിട്ടുമാറില്ല എന്നാണ് ട്രംപ് പറയുന്നത്. വൈസ് പ്രസിഡന്റിന് കൊടുക്കില്ല, സ്പീക്കർ ഓഫ് ദ ഹൗസിന് കൊടുക്കില്ല, അങ്ങനെ ആർക്കും കൊടുക്കില്ല, ഞാൻ തന്നെ പ്രസിഡന്റ് ആകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ എൻ്റെ ചുമതലകൾ ഹോസ്പിറ്റലിൽ നിന്ന് വഹിക്കുമെന്നാണ് പറയുന്നത്. സന്തോഷം, ഹോസ്പിറ്റലിൽ നിന്ന് വഹിച്ചോളൂ. എന്തിനാണ് നാട്ടിലിറങ്ങി ബാക്കിയുള്ളവർക്കും കൂടി കൊറോണ വരുത്തുന്നത്? അതുകൊണ്ട് കൊറോണ പോസിറ്റീവായ താങ്കൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് എന്ത് തരത്തിലുള്ള ശരിയാണെന്ന് വീണ്ടും ചിന്തിക്കേണ്ടിയും ഇരിക്കുന്നു. ഇതെന്ത് തരം പ്രസിഡന്റാണ്? ഇതെന്ത് രാജ്യമാണ്?